ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് പനിയായിരുന്നു പിന്നെ പനിയും തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിരുന്നു അപ്പോൾ സൗണ്ടൊന്നും ക്ലിയറായിട്ട് വന്നിരുന്നില്ല പിന്നെ അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് വീഡിയോ എടുത്തു വെച്ചിരുന്നു പക്ഷേ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ കുടിക്കാൻ ഉള്ള വെള്ളം മാത്രമാണ് കിണറ്റിൽ നിന്നും വലിച്ചിട്ട് എടുക്കുന്നത് അല്ലാതെ പാചകം ചെയ്യാനൊക്കെ എടുക്കുന്ന വെള്ളം നമ്മൾ മോട്ടറ് ഇടുന്ന സമയത്ത് തന്നെ ഡയറക്റ്റായിട്ട് കിച്ചണിലേക്ക് നമ്മളൊരു പൈപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ചെയ്യുന്നത് അപ്പോൾ അത് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് ദോശയും ഗ്രീൻ പീസ് കറിയും അപ്പോൾ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചിരുന്നു എന്നിട്ടാ ഗ്രീൻ പീസ് നല്ലപോലെ നിന്ന് കഴുകി കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക അരക്കഷ്ണ സവാള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കുക ഒരു രണ്ട് വിസിൽ മതിയാകും അപ്പോഴേക്കും അതൊന്ന് വെന്ത് കിട്ടും ഇനി ഇത് വെന്ത് വാങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഈയൊരു സമയത്ത് ഞാൻ തേങ്ങ ചിരകി അതൊന്ന് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിരുന്നു അതിൻ്റെ പാലുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു കറി പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എരിവ് നല്ലോണം ഉണ്ടെങ്കിൽ നമ്മൾ തവിയിട്ട് അളക്കുന്നതിന് മുന്നേ തന്നെ പച്ചമുളക് ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ എരിവ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ഒരു പച്ചമുളക് കീറിയിട്ടാലും മതിയാവും പിന്നെ നമ്മൾ വറുത്തിടുന്നില്ല ഈ കറിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച കറി ആയതുകൊണ്ട് തന്നെ പച്ച വലിച്ചെണ്ണ അരച്ച് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം പിന്നെന്തായാലും എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും ഒരുപാട് കമൻ്റ് നിങ്ങൾ ചെയ്യുക കാരണം നമ്മൾ വീഡിയോ കണ്ട ഒരു അത്രയൊന്നും ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോനെ താഴെയും ഞാൻ കമൻ എല്ലാവരുടെയും കമൻറ്റ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിനുള്ള കറികളൊന്നും തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇന്ന് നാടൻ കറികളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നൊരു വെള്ളരിക്കയും ഒരു നേതൃക്കായും വെച്ചിട്ട് മോരം ഒഴിച്ചിട്ടാണ് വെക്കുന്നത് അതിലേക്ക് ഇത് രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രം ചേർത്തിട്ട് നല്ല മഞ്ഞ കളറിലുള്ള ഒരു മൊരുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതും ഒരു കായാം കൂടി ചേർത്തിട്ടാണ് പിന്നെ ഞാൻ അത് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇതൊരു ഇത് ചെറിയ കായാണ് കേട്ടോ നേന്ത്രക്കായ എല്ലാം പിന്നെ നമ്മുടെ പൂവൻക പൂവൻ പഴം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പച്ചയാണ് അപ്പോൾ അത് വാഴ ഒടിഞ്ഞു വീണപ്പോൾ അതിൻ്റെ കായ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അത് വറവിനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതാണ് പിന്നെ ഇത് വറവിനാണ് കേട്ടോ അപ്പോൾ ഒരു പച്ചമുളകും മറ്റൊരു പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം ഒച്ചു കൊടുക്കുക കാരണം ഇത് വറവിനാണ് ഒരുപാട് വെള്ളമായി പോകരുത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാനൊരു അടുപ്പത്ത് ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് മറ്റൊരടുപ്പത്ത് നമ്മുടെ മോരുകറിയുടെ കഷ്ണങ്ങളും വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കുക്കറൊന്ന് വെന്ത് വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു ടൈമിന് ഇത് ആ ദോശ മാവൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ തലേദിവസം തന്നെ അരച്ച് വെച്ചു അപ്പോൾ ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതാ പാൻ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ദോശ ദോശമാവുന്നു ഒഴിച്ചുകൊടുക്കാം അപ്പോൾ തട്ടി ദോശമാണ് ഞാനിന്ന് ഉണ്ടാക്കും ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ രാവിലെ തന്നെ കറികളൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് ടൗണിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആവുന്ന ആ ഒരു ടൈം കൊണ്ടല്ലേ നമുക്ക് ചോറും അതുപോലെ തന്നെ രണ്ട് കറികളൊക്കെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ പിന്നെ ഒരടുപ്പത്തുനിന്ന് ദോശ കൊടുക്കുക അപ്പോൾ തന്നെ കറിയൊക്കെ ഒന്ന് വെച്ച് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കറിലേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ നോക്കുക അപ്പോൾ അത് നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തിട്ടുണ്ട് അപ്പോൾ അതൊരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും വെള്ളരിക്കയും ഇരിക്കുകയും കായൊന്നും അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ ത അതൊന്ന് പിന്നെ വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ കായ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വറവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ഒരു കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചുകൊടുക്കുക പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് പിന്നെ കുടിക്കാനുള്ള വെള്ളം അത് തിളച്ച് വാങ്ങിയതിന് ശേഷം ഞാൻ അവിടെ ചോറിന് വെള്ളം വെച്ചിട്ട് പിന്നെ അതൊന്ന് അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് മോൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള നല്ല തയ്യാറെടുപ്പിലാണ് സ്കൂളിലേക്ക് പോയിനില്ല അപ്പോൾ അതാണ് നമ്മുടെ കുക്കറിലേക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് തേങ്ങയാണ് തേങ്ങയിൽ തേങ്ങ തൈരിൻ്റെ അകത്താണ് അരച്ചെടുത്തിരുന്നത് നല്ല പുളിയുള്ള തൈരിനകത്താണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് പിന്നെ നമ്മൾ ഉണ്ടല്ലോ ഈ കുക്കറിൻ്റെ തുറന്ന തുറന്നപാട് തന്നെ എരുവെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എരിവില്ലെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളകും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക ജീരകം പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടുകൊടുത്താൽ മതിയാകും ഇനി ഇതാ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഉപ്പും ഇതാ ജീരകപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ജീരകം പൊടിച്ച് സൂക്ഷിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതായതിൻ്റെ ഈ കുക്കറിൻ്റെ നാല് ഭാഗത്തുനിന്ന് നല്ല തിള വരുമ്പോൾ അതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഉണക്കവെളും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് മോരുകറി തയ്യാറാക്കുന്ന സമയം കൊണ്ട് പിന്നെ വറവിനുള്ള കായൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് വറവിട്ടെടുക്കണം അതിനായിട്ട് അതാണ് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടാവുന്ന സമയത്ത് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഒരു അര അരക്കഷ്ണ സവാളയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പച്ചമുളക് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്താണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്കിപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ സവാളയൊക്കെ മഞ്ഞ കളറൊന്നും പിടിക്കില്ല അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് തക്കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെന്ത കായ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് വെള്ളം വറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുക്കറിൻ്റെ അടുപ്പ് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക അതിന് ശേഷം ഇതെങ്ങനെ വറവിലിട്ടാലും മതിയാവും കിട്ടുക എന്നിട്ട് നല്ലപോലെയൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കാരണം ഇനി ഇത് വേവിക്കാനാവുന്നോ ആവശ്യമില്ല ഇനി ഇത് ഇതിലേക്ക് ചിരകി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ വറവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാനും വേണ്ടി പറ്റും ഇതാ അപ്പോൾ നമ്മുടെ വറവൊക്കെ റെഡി ആയതിനു ശേഷമാണ് നമ്മൾ രണ്ടാമത് ദോശയൊക്കെ ചുടുന്നത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളിത് രണ്ടാമതും പാനെടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ മനസ്സിലെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് അതായതിന് ശേഷം ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ കുറച്ച് കിച്ചൺ വേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെടിക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ രാവിലെ അടിച്ചു വരുന്ന സമയത്തൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ രാവിലെ ഉണ്ടല്ലോ ചെറിയൊരു മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞ് കൊണ്ടിട്ടാണോ എന്നറിയില്ല കഴിഞ്ഞ ദിവസം പനിയൊക്കെ വന്നു തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് കുറച്ചൊന്ന് വെയിൽ വരട്ടെ അതിന് ശേഷം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഈ ചെടീൻ്റെ താഴെ ഉണ്ടല്ലോ പിന്നെ മണ്ണ് കുറച്ചൊന്ന് നീക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ കിച്ചൺ വേസ്റ്റ് എന്ന് പറയുന്നത് പഴത്തിൻ്റെ തൊലി അതുപോലെ തന്നെ സവാള തൊലി വെള്ളരിക്കയുടെ തൊലി അങ്ങനെയുള്ള നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ മുറിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന എന്താണോ അതൊക്കെ ചേർത്തിട്ട് പിന്നെ അതൊന്നോ രണ്ടോ ദിവസം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ അതാ ദിവസം തന്നെ ചെയ്യും ചിലപ്പോൾ ടൈം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ ചെടീനകത്ത് കൊണ്ടുവന്നിട്ട് ഇട്ടുകൊടുക്കുക ചെയ്യുക അപ്പോൾ ഇപ്പോഴുണ്ടല്ലോ ഞാൻ വീടുകൾക്ക് വേണ്ടി ഡെബ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചില സമയത്ത് ചുമയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്യേണ്ടിടക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ പിന്നെ പാകപ്പഴികൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ രാവിലെ ചെടിനെയൊക്കെ വന്ന് നോക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിന് മുട്ട ഒക്കെ വന്നോ പുതിയ മുട്ട് വന്നോ പുതിയ തളിർപ്പ് വന്നോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സമയത്താണല്ലോ ഭോഗമില്ല ഒക്കെ നല്ലപോലെ പോക്കുന്നത് അപ്പോൾ അതിനെ എല്ലാ ദിവസവും ഞാൻ വന്ന് നോക്കും ഇങ്ങനെ പൂ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മുട്ട് വന്നിട്ടുണ്ടോ മുട്ട് വരാറായോ എങ്ങനെയൊക്കെ നോക്കട്ടെ അപ്പോൾ രാവിലെ ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ മഞ്ഞയ്ക്കുള്ളതുകൊണ്ട് രാവിലെ പിന്നെ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നു മുറ്റൊക്കെ ഒന്ന് വൈകുന്നേരം ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ രാവിലെ ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ നമ്മൾ വൈകുന്നേരം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കുണ്ടല്ലോ മുറ്റം നിറയെ വീണ്ടും അല്ലേക്ക് വന്ന് വീഴും പിന്നെ അത് കാണുമ്പോൾ നമ്മളതൊന്നും അറിയാതെ വീണ്ടും ചെയ്തു പോകും പിന്നെന്താ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ വൈകുന്നേരത്തെ വീഡിയോ വീഡിയോന്ന് ഉള്ളത് അപ്പോൾ ചോറും കറുക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഒരു മനസ്സമാധാനമായിരിക്കും പിന്നെ ഇത് ഉണ്ടല്ലോ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു സന്ധ്യ ആവുന്ന ഒരു ടൈമിലാണ് കേട്ടോ വൈകുന്നേരത്തെ ചായയുടെ കടിയാണ് വൈകുന്നേരത്തെ ചായയുടെ കടീന്ന് പറഞ്ഞാൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ വന്ന ക്ഷീണം കൊണ്ട് കുറച്ച് സമയാണ് ഇരുന്നു അപ്പോൾ ചായ മാത്രം ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ അന്ന് കടി ആ സമയത്ത് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് സന്ധ്യ സമയത്താണ് അപ്പോൾ അത് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ബോണ്ടയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പോകേണ്ടതിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു പിന്നെ അത് കാണാത്തവർക്ക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഒരു നുള്ളിൽ ജീരകം ചേർത്ത് കൊടുക്കുക ഇട്ട് ജീരകം പൊട്ടും അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക മല്ലിയിലെണ്ണയും അതും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് ഞാനിത് ഗോതമ്പ് മാവിലാണ് പിന്നെ മുക്കിയിടുന്നത് മൈദയല്ല പിന്നെ ഗോതമ്പ് മാവ് അറിയാമല്ലോ കുറച്ചധികം ബാറ്ററാക്കിയെടുക്കുക ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാനൊരു ബാറ്ററാക്കി എടുത്തിട്ടുള്ളത് അത് അധികം അതധികം ആവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല ആ ഒരു പാകത്തിനാക്കി എടുക്കുക എന്നിട്ട് ഇത് അതിലേക്ക് ഓരോന്നും മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക നല്ല ചൂടായ എണ്ണയിലേക്ക് കൊടുക്കുക പിന്നെ പുറത്തൊക്കെ പോയി വരുമ്പോഴായി കഴിഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ എണ്ണക്കടികളോ ബേക്കറികളോ പലഹാരങ്ങളോ ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കും എന്നാലും അങ്ങനെ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ അധികം പിന്നെ പലഹാരങ്ങളും പിന്നെ ഒക്കെ ചായയുടെ കടികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് അധികവും വീട്ടിൽ നിന്ന് തന്നെയാണ് അങ്ങനത്തെ നമ്മുടെ ബോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ പുറം ഭാഗത്ത് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ഉള്ളിലൊക്കെ നല്ലപോലെ ഒരുപാട് അങ്ങ് വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം എല്ലാം കഷ്ണങ്ങളും എല്ലാം വെന്തതാണ് ഓൾറെഡി വെന്ത സാധനമാണ് അപ്പോൾ അതിൻ്റെ മേലെയുള്ള ബാറ്റർ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും അപ്പോൾ അതെ നമ്മുടെ ബോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ പൂജ പൂജയുടെ സമയമാണ് അപ്പോൾ വിളക്ക് വെക്കുന്ന സമയമാണ് അപ്പോൾ അത് കഴിഞ്ഞായാലേ മാത്രമേ നമ്മളിനി ചായ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ബോണ്ടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടൻ ചായയും കൂടെ വെച്ചിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ സന്ധ്യയൊക്കെ വിളക്ക് വെക്കുന്ന ടൈമാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ഇതെനി കഴിക്കുള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കൂല അപ്പോൾ ഇത് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് ഒരു ആറര ഒക്കെ ഇപ്പോൾ നേരത്തെ സന്ധ്യയൊക്കെ ആവില്ല അപ്പോൾ ഒരു ആറുമണിയൊക്കെ ആകുമ്പം വിളക്ക് വെക്കും അതിന് ശേഷം ഒരു ആറര ഒക്കെ ആകുന്നതിന് ആറര ആ ഒരു ടൈമിലാണ് വിളക്ക് എടുത്ത് വെക്കുന്നത് അതിന് ശേഷമാണിതാണ് അതിൻ്റെ കൂടെ ഞാൻ കട്ടൻ ചായ വെച്ചിരുന്നു അപ്പോൾ വൈകുന്നേരം ഞാൻ പാലൊഴിച്ച് ചായ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ കട്ടൻ ചായയാണ് ആക്കിയത് അപ്പോൾ കട്ടൻ ചായയും ബോണ്ടയും നല്ല കോമ്പിനേഷൻ ഇട്ടാൽ അപ്പോൾ നിങ്ങൾക്ക് ചായേനേക്കാളും കൂടുതൽ ടേസ്റ്റ് കട്ടൻ ചായ ആയിരിക്കും അപ്പോൾ അങ്ങനെ കഴിക്കാതെ വരെ അതൊന്ന് കഴിച്ചു വയ്ക്കാം ഈ ടൊമാറ്റോ സോസിലാണ് പിന്നെ ബോണ്ട കഴിക്കുന്നത് അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ പിന്നെന്താ വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ ഇന്ന് കാര്യമായിട്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻ്റ് ചെയ്യുക നല്ല നല്ല കമൻ്റ് ചെയ്യുക നല്ല നല്ല നിർദ്ദേശങ്ങൾ വെക്കുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവർക്കും എല്ലാവർക്കും താങ്ക്